വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെയും ഇതെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞൂസിനെ കൊണ്ടുപോകാനേക്കാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു കുഞ്ഞൂസിനെ എല്ലാ വീഡിയോയിലും കൊണ്ടുവരുമോ എന്ന് ആഗ്രഹമില്ലായിരുന്നു ചില കേട്ടോ ഇങ്ങനത്തെ സ്വഭാവമാണ് സ്വഭാവമായിട്ടാണ് കൊണ്ടുവരാറുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കമന്റിൽ കണ്ടിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോ എല്ലാവരും പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങളുടെ കമന്റിൽ വരുന്ന വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ഈ മുതലിന്റെ കിട്ടിയ ഒരു കഥയാണ് പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഡെലിവറി സ്റ്റോറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഥ എന്താണ് ആ കുഞ്ഞു പറയേ കൈ തിന്നുന്ന എങ്ങനെയാന്ന് അവൻ എല്ലാവരും സൂപ്പർ ആയിട്ട് പഠിപ്പിച്ച് തരും കാരണം ഫുൾ ടൈം കൈകൂടിയാണ് എപ്പൊ നോക്കിയാലും കൈകുടിച്ച് 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 ഫുൾ ടൈം കൈകൂടി അപ്പൊ നമ്മുടെ വീഡിയോ ഒരു ഡെലിവറി സ്റ്റോറി പറയുമ്പോ നമ്മൾ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് തൊട്ട് പറയണ്ടേന്ന് പറഞ്ഞു അപ്പോ എന്താ ഫസ്റ്റ് തൊട്ട് പറയണം ഫസ്റ്റ് തൊട്ട് പറയാം തുടക്കം എന്ന് പറഞ്ഞാല് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കം ചേട്ടൻ പറയും ബാക്കി ഞാൻ പറയാം തുടക്കം നീ ഫസ്റ്റ് തൊട്ട് പറയും ബാക്കി ഞാൻ പറയാം എന്താ വെച്ചാല് ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് 1 ഇയർ നമ്മള് ഫ്രീ ആയിട്ട് നടന്നു നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് നടന്നു പിന്നെ നമ്മളിത് അറിയാന്ന് പറഞ്ഞാല് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ടൈം വെഡിങ് ആനിവേഴ്സറിക്ക് മുന്നേ ഒരു വട്ടം എന്താ നമുക്കിങ്ങനെ ഡൗട്ട് തോന്നിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു പക്ഷെ അപ്പോൾ നെഗറ്റീവ് ആയിരുന്നു അപ്പൊ എനിക്ക് എന്താ പറയുക നമ്മള് അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കും ഭയങ്കര സങ്കടമായിരുന്നു അശു ഇനിയിപ്പോ എന്താ അങ്ങനെയൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയില്ലേ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്ക് രണ്ടാക്കും അപ്പോ ഞാൻ എന്ത് ചെയ്താ ചെക്ക് ചെയ്തില്ല എനിക്കത് എന്താ പറയാ ഫസ്റ്റത്തെ നെഗറ്റീവ് കണ്ടതുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പൊ ഞാൻ തീരെ സമ്മതിക്കില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വാവ എന്ത് ഇടും എന്റെ അമ്മയോടൊക്കെ പറഞ്ഞു അവൾ സമ്മതിക്കില്ല എന്നിട്ട് അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ അമ്മ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു എന്നിട്ട് എന്നിട്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴാ ഞാൻ വർക്കിന് പോയ ടൈം ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാ വിളിച്ചു പറഞ്ഞത് പറയ എങ്ങനെയാ എങ്ങനെയാ വിളിച്ചു പറഞ്ഞു രണ്ടുകൂടി പറയണോ നീ പറ നീ പറ ഏയ് പറ 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 നീ തന്നെ പറയണം ഞാൻ എന്താ പറയുക ആക്ച്വലി എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് കണ്ടപ്പോ ഞാൻ എന്താ പറയാ അയ്യോ ബൾബ് ഫ്യൂസ് ആയ പോലെ ആയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ അപ്പൊ അമ്മ അവിടെ ഇല്ലായിരുന്നു ഉവനി വർക്കിൽ പോയിട്ട് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അപ്പൊ എനിക്ക് ബൾബ് പറ്റി എന്താ പറയാ ഇങ്ങനെ പറയാറില്ല അപ്പൊ ഞാൻ ഫോൺ വിളിച്ചു അത് ഞാൻ പറഞ്ഞ പെട്ടെന്ന് കരയുന്ന ഒരു ക്യാരക്ടറാണ് വേഗം തന്നെ കരയുന്ന അപ്പൊ എനിക്ക് സന്തോഷം വന്നപ്പോ ഞാൻ കരഞ്ഞു അപ്പൊ സ്റ്റോറിയുടെ ബാക്കി അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാണ് അപ്പൊ വീഡിയോ എടുക്കാതെ ഞങ്ങൾ പറഞ്ഞപ്പോ എവിടുന്ന് സ്വിച്ചിട്ട പോലെ എഴുതാറ്റ് വന്നാണ് ആ എന്നിട്ട് നമ്മള് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അതല്ല കരച്ചിലായിരുന്നു ഫസ്റ്റ് ഫുൾ കരച്ചിൽ ഞാൻ പണിസ്ഥലത്ത് വർക്കിന്റെ സമയത്ത് എന്ത് സംഭവം എന്ന് വിചാരിച്ചു അപ്പൊ എന്തടേ എന്തടേ എന്ന് കൊറേ വട്ടം ചോദിച്ചപ്പോ വീണ്ടും കരച്ചിലാണ് കരച്ചിലോട് കരച്ചില് അങ്ങനെ കൊറേ സമയം കഴിഞ്ഞപ്പോ ആക്കിട്ട് പറഞ്ഞില്ലായിരുന്നു പറയും പറയും പോറ്റ പോറ്റ അങ്ങനെ പറഞ്ഞു നിങ്ങൾ വിചാരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇവിടെ പൊട്ടാ മതി അച്ഛനമ്മ പോണെന്ന് പറഞ്ഞു വൻ കോമഡി പിന്നെ എല്ലാരും പക്ഷെ അത് എനിക്ക് ഫുൾ ട്രോളായിരുന്നിട്ട് വീട്ടുകാരുടെ വെക്കാം ആദ്യം
ആയിട്ടായിരിക്കും ഒരു ഇങ്ങനെ പറയുന്നത് വെറുതെ അമ്മയും അപ്പൊ ഇവന് ഇവനാണെങ്കിൽ അന്ന് സന്തോഷം പിറ്റേ കളിയാക്കാൻ തുടങ്ങി അമ്മേനെ കുളിച്ചിട്ട് അതേ ഇവളങ്ങനെ പറ പറയാന്ന് വെച്ചിട്ട് ഭയങ്കര അളമ്പാക്കി അങ്ങനെ എല്ലാരും പറഞ്ഞു ഞാൻ ശശി അങ്ങനെയായിരുന്നു ആ സംഭവം. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് 1 ഇയർ നല്ല എക്സ്പീരിയൻസ്. പക്ഷെ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് വീക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഫ്രീ ആയിട്ട്. ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വീക്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭാഗ്യ ശാദ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു ദിവസം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ അമ്മയും പപ്പയും എല്ലാവരും അപ്പം അറിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് വന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഗുരുവായൂരാണ് പോയത്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് പിറ്റ ദിവസം തൊട്ട് വോമിറ്റിംഗ് തുടങ്ങി. വളം പറഞ്ഞാൽ ചെറുതൊന്നും അല്ലായിരുന്നു അല്ലേ. ഫുഡ് ശരിക്കും പറഞ്ഞ ഫുഡ് കഴിക്കാൻ ഉണ്ടായ കുട്ടിയത്, കാരണം ഞാനൊക്കെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഫുള്ള് വോമിറ്റിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ ഇതെന്ന് പറഞ്ഞാല്. കുഞ്ഞൂസ് നല്ല വഴക്കാണ്. ഞാൻ കുഞ്ഞൂസിനെ ഒന്ന് ഉറക്കിട്ട് ബാക്കി സ്റ്റോറി പറയാം. എവിടെ പറഞ്ഞത്തെ ഭയങ്കരായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, അതിന്റെ ഇടയ്ക്ക് വിറ്റൊക്കെ ഉണ്ടായി നമ്മളെ ഛർദ്ദി പോവാൻ വേണ്ടിട്ട്. അതെന്താ പറയാ, എനിക്ക് നല്ല ഛർദ്ദിയാണ്. അപ്പൊ ഹോമിയോയിൽ ഒരു ഗുളിക ഉണ്ട് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് ഹോമിയോ ഡോക്ടറൊക്കെ പോയിട്ട് കണ്ട് ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ചപ്പോ എന്താ, പിന്നെയും അത് ഭയങ്കര ഛർദി, ഭയങ്കര ഛർദി കൊറേ ഒരു ദിവസം ഇത്ര ടൈം ഛർദിക്കുന്നത്. അപ്പൊ ഞങ്ങക്ക് പേടി, അയ്യോ വേഗം തന്നെ ഞങ്ങള് അവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ, അവര് എൻ്റെ ഇത് എന്നോട് അഡ്മിറ്റ് ചെയ്തു. അയ്യോ എനിക്ക് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാല് ഒരു പനി വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. കാരണം എന്താ, അവർ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടക്കണ്ടേ, പിന്നെ കുത്തു കിട്ടിയ കൊള്ളണ്ടേ. അതുകൊണ്ട് പനി വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല. പക്ഷേ അവിടെ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പം എന്താ എന്താ എന്തോ പറഞ്ഞവര് എന്താ യൂറിനിൽ എന്തോ എന്തോ ഒരു സാധനം കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വോമിറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്ത് ഒരാഴ്ച കടന്നു അവിടെ. ഒരാഴ്ച കടന്നത് പറഞ്ഞാല് ഫുൾ ട്രിപ്പില് മാത്രമാണ് ഞാൻ പിടിച്ചിരുന്നത്. ട്രിപ്പിട്ട് രാവിലെ എന്താ പറയാ, മറ്റേ ചായ കുടിക്കൂലേ. മോർണിംഗ് ചായ കുടിക്കും, അതപ്പം തന്നെ വാഴിക്കും. പിന്നെ അവര് മെഡിസിൻസ് തരും, അത് കഴിക്കും. പിന്നെ അവരൊന്നിട്ട് ഇങ്ങനെ കുത്തും കയറ്റും. ഉച്ചയാകുമ്പോൾ തീരും, അടുത്ത് വിടും, രാത്രി ആകുമ്പോൾ തീരും. ഒരു ദിവസം ഇത്ര കേസുള്ള 3 പക്ഷേ ആക്ച്വലി എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫുൾ ടൈം ഇത് തന്നെയല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 1 വീക്ക് കഴിഞ്ഞിട്ട് പപ്പ അമ്മയൊക്കെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ എന്താ പറയാ, എനിക്ക് ഒറ്റയ്ക്കാവുമ്പോ മോർണിംഗ് പോവും, പിന്നെ അമ്മയുണ്ട് ഞാനുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് വാവ തന്നെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്ക്, ഛർദിയൊക്കെ കുറഞ്ഞിട്ട് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കോട്ടയത്തേക്ക് പോയി. കോട്ടയത്തേക്ക് വന്നു. ആക്ച്വലി ഛർദി കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞത്, ഛർദി കഴിയുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ഐ മീൻ പ്രഗ്നൻസി ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതോടെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ വീക്കിലി രണ്ടാഴ്ച കുടുംബമൊക്കെ വരും, അല്ലെങ്കിൽ വീക്കിലി വരും, അങ്ങനെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ടും ഛർദിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ടായാലും ഛർദി ഭയങ്കര വോമിറ്റിങ് വോമിറ്റിങ് ഭാവൻ്റെ അനിയത്തി കേട്ടോ. അവള് പറയുമ്പോൾ അവള് വീട്ടിലിരുത്തിട്ട് പാവൻ്റെ കുട്ടി ഫുള്ള് ഛർദി. കാരണം എനിക്ക് രാത്രിയിൽ കൂടുതൽ രാത്രി പോലെ എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല അല്ലേ. പിന്നെ വീടേക്ക് ചിലപ്പോൾ അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്ന കാര്യം പറഞ്ഞു, രാത്രി ഉറക്കം. രാത്രി ഉറക്കം ഉണ്ടായിരുന്നില്ല എനിക്ക്, അത്ര വോമിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇവനില്ലല്ലോ ഇവിടെ. അപ്പൊ ഞാനും എന്റെ അനിയത്തി മുറിയിലാക്കി എടുക്കുക. അപ്പൊ കിടക്കുമ്പോ എന്താ, ഞാനാണെങ്കിൽ കടലിനടുത്ത് ബേസിനൊക്കെ വെച്ചിട്ട് ശ്രദ്ധിച്ചായിരുന്നു. കാരണം എഴുന്നേറ്റ് പോവാൻ പോലും പറ്റാത്ത പോലത്തെ വോമിറ്റിംഗ് ആയിരുന്നു. ശരിക്കും അങ്ങനെ ആർക്കും ഉണ്ടായിക്കാറില്ല ഇതുപോലെ വോമിറ്റിംഗ്. എല്ലാരും പറഞ്ഞു എല്ലാവർക്കും 5 മാസം ഒക്കെ ആകുമ്പോ വോമിറ്റിംഗ് കഴിയും. പക്ഷെ എനിക്ക് 5 മാസം അടക്കം കഴിഞ്ഞില്ല. ഡെലിവറിക്ക്
തൊട്ട് മുന്നേ ശ്രദ്ധിച്ചിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വോമിറ്റിംഗ് സ്റ്റോറി ആയിരുന്നു ഞങ്ങളുടെ ഡെലിവറി എന്ന് പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ടൈമായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാകുന്നത് നമ്മൾ എന്താ അഡ്മിറ്റ് ആവുന്ന ടൈം എന്ന് പറഞ്ഞാല് ഇവരുണ്ടല്ലോ, ഇവര് 9 മന്തില് നമ്മൾ 7 മന്തില് ഞാൻ 5 കഴിഞ്ഞിട്ട് 6 സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മളെവിടെ പറഞ്ഞത് 5ാം മാസം അല്ലേ. ആ ഞാൻ 5ാം മാസം ലാസ്റ്റ് ആയപ്പോ തന്നെ ഇവന്റെ വീട്ടിലേക്ക് പോയി. എന്താന്ന് വെച്ചാല് 6ാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോയത്. 5ാം മാസം ലാസ്റ്റ് 6 സ്റ്റാർട്ട് ആയത്. കാരണം 7 മന്തിൽ നമുക്ക് മെച്ചിട്ട് അടങ്ങുന്നില്ലോ, ബേബി ഷോ അത് ചെയ്യണമല്ലോ. അപ്പം പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയും ഛർദി ഒക്കെ ഫ്രണ്ടിൽ നിൽക്കും, പക്ഷെ ഫോട്ടോ എടുക്കാൻ ഒരു ഛർദിയില്ല പറയും. പക്ഷെ ആ ഒരു ടൈമിലേക്ക് ഛർദി കുറഞ്ഞു. കുറഞ്ഞെന്ന് വെച്ചാല് ഞാൻ മെഡിസിനിൽ പിടിച്ചു നിന്നു. കാരണം എനിക്ക് എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എനിക്ക് ഇത്ര വോമിറ്റിംഗ് ആയത് ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ എനിക്കൊരു മെഡിസിൻ തന്നു. അത് 4 മാസം 5 മാസം ആ 4 മാസം കഴിഞ്ഞപ്പോൾ അങ്ങാണ്ട് ഒരു മെഡിസിൻ തന്നു. അപ്പൊ ആ മെഡിസിൻ കഴിച്ചിട്ട് രാവിലെ വൈകിട്ടും കഴിക്കണം കേട്ടോ, അത് കഴിച്ചില്ലെങ്കിൽ അതിന്റെ കാര്യം പോക്കാം. അപ്പൊ അങ്ങനെ കഴിച്ചപ്പം കുറച്ച് ഛർദി കുറവുണ്ടായിരുന്നു. അപ്പൊ ആ മെഡിസിന്റെ ഫലത്തിൽ ഞാൻ അവിടേക്ക് പോയി. അപ്പൊ ഡോക്ടറെടുത്തൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഛർദി മാത്രം എനിക്കൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ ദൈവം സഹായിച്ച്. അപ്പൊ ഛർദി സാരില്ല, ഇങ്ങനെ ഈ മെഡിസിൻ കുറച്ച് നാൾ കഴിച്ചിട്ട് നോക്കാതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി. അവിടെ പോയിട്ട് എന്താ പറയുക, രാവിലെ ഗുളിക കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 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 മാസം ഒന്നുമില്ല, ഒരു 10 ദിവസം ഉണ്ടാവും. അപ്പോൾ അമ്മയും പപ്പയും കൂടെ കൊണ്ടുവിട്ടു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 10 ദിവസം കഴിഞ്ഞ് 7ാം മാസമായാലും. അപ്പോൾ 7ാം മാസത്തിൽ കൂടിക്കൊണ്ട് ആരും ഇല്ല അങ്ങോട്ട് വന്ന്. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ അവരുടെ അവിടുത്തെ ചടങ്ങ് വെച്ചിട്ട് ഇവരും ഇങ്ങോട്ട് വരും. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പിറ്റേ ദിവസം ബേബി ഷവറിൻ്റെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങോട്ട് വരില്ലേ, 9 മന്തില് ആ 9ാം മാസം ചടങ്ങിൽ ആ അത് തന്നെ ആ ചടങ്ങ്. പക്ഷെ വയറ് കയറുമ്പോൾ അത്രയ്ക്ക് വയറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചോദിക്കും, ഞാൻ എനിക്ക് 8ാം മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് പ്രഗ്നന്റ് ആണോ എന്ന്. കാരണം എനിക്ക് അപ്പോഴും വയറ് വന്നു, വയറ് വരുന്നെന്ന് പറയാല്ലേ. 5ാം മാസത്തിന്റെ ആ 5ാം മാസത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന വയറാണ് എനിക്ക് ഇവിടെ പ്രസവിക്കാനപ്പം ഉണ്ടായിരുന്നത്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലേബർ റൂമിൽ വെച്ചിട്ട് ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു ദൈവമേ പ്രസവിക്കാറായോ എന്ന് ചോദിച്ചതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പ്രസവിക്കാറായെന്ന് ചോദിച്ചു സത്യത്തിലും. എന്നിട്ട് 9ാം മാസം ഇപ്പം ഇവർ വന്നു. ഇവർ വന്നിട്ട് പലഹാരം ഒക്കെ കൊണ്ട് എല്ലാ സെറ്റപ്പൊക്കെ ആക്കി ഇവർ വൈകുന്നേരമായപ്പോൾ ഇവർ പോയി. ഇവര് പോയിട്ട് 2 ദിവസം 2 ദിവസം പിറ്റേ ദിവസം ആശുപത്രി കൊണ്ടുപോയത്. ഇവ 2 ദിവസം കഴിഞ്ഞപ്പോ വന്നത്. അവൻ പിറ്റേ ദിവസം ഇവര് പോയിട്ട് അവിടെ ഇവിടുന്ന് വന്ന് കണ്ട് അതിന്റെ പിറ്റേ ദിവസം ഇവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മേരിമേം പോയി, എല്ലാരും പോയി. വാവ എന്നിട്ട് അന്ന് വൈകിട്ട് പോയി. അപ്പൊ മേരിമ ഉണ്ടായിരുന്നു. മേരിമ മെന്മയുടെ മോളുടെ വീട്ടിലേക്ക് രാവിലെ പിറ്റേ ദിവസം പോയി. അതെന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, രാത്രി ഒരു പിറ്റേ ദിവസം രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോ ഞാനും അമ്മയും കൂടി ഇങ്ങനെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോഴേക്ക് എനിക്ക് എന്താ പറയാ, നമുക്ക് കൊളുത്ത് പിടിക്കാൻ നോക്കി പറയില്ലേ, അങ്ങനെയായി. അപ്പൊ എനിക്ക് പേടി, എനിക്കാണെങ്കിൽ പേടിന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. എനിക്ക് ബി പി ഒക്കെ കൂടുതലായിരുന്നു പേടിച്ചിട്ട്. എപ്പോഴും നോക്കിയാലും ബി പി കാണും. എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് വയറൊക്കെ ഒരുവിധമായി. വേഗം അമ്മ എന്ത് ചെയ്തു, 9ാം മാസം ആയപ്പോൾ തന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോകേണ്ട എല്ലാ സാധനങ്ങളും സെറ്റപ്പാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനാണെങ്കിലും പ്രിപ്പയർ ആയിരുന്നു, എപ്പം വേണേലും വിളിച്ചാൽ വരണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഇത്ര പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഡേറ്റ് മാർച്ച് 23rd ആയിരുന്നു. അപ്പോൾ മാർച്ച് 5 പ്രസവിച്ചത്. അപ്പോൾ മാർച്ച് 1, 30ാം തീയതി ഇവർ വന്നു കാണാൻ. അപ്പോൾ 1ാം തീയതി ഇങ്ങോട്ട് ആയപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ വന്നത്. അപ്പം ഞങ്ങളെന്റെ ഒരു വേഗം തന്നെ പപ്പ പോയിട്ട് വണ്ടി എടുത്തു. വണ്ടി എടുത്തിട്ട് അപ്പം ഞാനും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഫീൽ ചെയ്തു. അതെന്താ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ വേഗം തന്നെ അമ്മയടുത്ത് വന്നിട്ട് അമ്മ ഞാൻ ഒന്ന് കട്ടിലൊക്കെ ഇരുന്ന് നോക്കി. എന്നിട്ട് ഞാൻ എന്തിത് എൻ്റെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഗ്യാസിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസിന് എനിക്ക് ഗുളിക വന്നിട്ടുണ്ട്. കാരണം എനിക്ക് വോമിറ്റിങ് നന്നായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗ്യാസ് കയറുമ്പോൾ വോമിറ്റ് അങ്ങനെ ഇത് വരും. അപ്പം ഗ്യാസിൻ്റെ ഗുളിക വെച്ചു.
ഗ്യാസിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷേ രക്ഷയില്ല, എന്തൊക്കെയോ ഒക്കെ തോന്നാം. വേഗം എന്ത് ചെയ്തു, കുഞ്ചു പോയിട്ട് പപ്പാനെ വിളിച്ചു. പപ്പ ഇല്ലേ, പപ്പ ഉണ്ടായിരുന്നില്ല. അപ്പൊ പപ്പാനെ വിളിച്ചു. പപ്പ അപ്പഴും ഞങ്ങൾ ഇവനെ വിളിച്ചില്ല കേട്ടോ, കാരണം വാവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓടി വരും. അത് ഇത്ര ദൂരൊന്നുമില്ല, പറന്ന് വരും. അപ്പൊ പപ്പ പറഞ്ഞു വാവനെ വിളിച്ച് പറയണ്ട, എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ സംഭവം. അപ്പം ഇവൻ ഒരു 8:30 വിളിക്കും എന്നാ സമയം. അപ്പൊ 7 സംഭവം നടക്കുന്നത്. അപ്പം വേഗം കുഞ്ചു എന്ത് ചെയ്തു, പപ്പാനെ വിളിച്ചു. പപ്പ വന്നു. എന്നിട്ട് ഞങ്ങളെ അപ്പം അമ്മ എന്ത് ചെയ്തു, എല്ലാ സാധനങ്ങളും സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി വണ്ടിയുടെ ഡിക്കിയിൽ സെറ്റപ്പ് ആക്കി. ഹോസ്പിറ്റലിലേക്ക് കയറ്റിയില്ല, ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചു. ഇനി എങ്ങാനും അവർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് പക്ഷേ അവർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അവര് എന്താ ചെയ്യുക, ഇവര് അവിടെ ചെന്നത് എന്നെ നേരെ വേറെ എവിടെയും കിട്ടിയത്, നേരെ ലേബർ റൂമിലേക്കാണ് കയറ്റിയത്. അപ്പൊ എനിക്ക് പേടിയായി, ഞാൻ ഇപ്പൊ തന്നെ പ്രസവിക്കാൻ വന്നതായിരിക്കും പേടിയായി. അപ്പൊ എന്റെ അമ്മയെ അത്ര വലിയ കഥയുള്ള കഥ. ഞാന് എന്താ പറയാ, എന്നെക്കാളും ടെൻഷൻ എന്റെ അമ്മയ്ക്കായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ഞാന് ഉള്ളിൽ കയറ്റിയപ്പോഴത്തേക്കും എനിക്ക് ബി പി കൂടി. കാരണം ഞാൻ ഇപ്പൊ തന്നെ പ്രസവിച്ചാലോ ബി പി കൂടി. അപ്പൊ എന്ത് ചെയ്തു, അമ്മയും എന്നെ ലേബർ റൂമിൽ കെത്തിയപ്പോ അമ്മയും പപ്പയും പേടിച്ചു. അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ അങ്ങനും ഡെലിവറി ആയാലോ വെച്ചിട്ട് പവനെ വിളിച്ച് പറഞ്ഞു. പറഞ്ഞപ്പോ തന്നെ അവിടുത്തെ കാര്യം അവിടുത്തെ കാര്യങ്ങൾ എന്താ പറഞ്ഞപ്പോ വിളിയൊക്കെയായിരുന്നു. അങ്ങനെ ഞാന് അന്ന് രാത്രി അല്ലേ വന്ന്, പിന്നെ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞപ്പോ വൈകിട്ടാകുമ്പോഴേക്കും എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മയ്ക്ക് വന്നു. എന്നുവെച്ചാല് ഞാന് ഉള്ളില് കയറി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ചെക്ക് ചെയ്തപ്പം ടൈം ആയിട്ടില്ല, യൂട്രസ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ബി പി കൂടുതലായിരുന്നു. അപ്പൊ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ബി പി കൂടുതലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇനി എന്തായാലും ബേബി ആയിട്ട് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്റെ കാറ്റ് പോയി. അപ്പൊ പിന്നെ അപ്പൊ എല്ലാരും വിളിയായി. ഞാൻ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാരും വിളിയായി, ബേളായി. അപ്പൊ പറഞ്ഞു ഒന്നും ആയിട്ടൊന്നുമില്ല, കാരണം എന്നെ അഡ്മിറ്റ് ചെയ്ത എനിക്ക് ബി പി കൂടുതലായിട്ടാ. അപ്പൊ ഞാന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഛർദിനൊക്കെ ഞാൻ മറന്നുപോയി. ഛർദിക്കുന്നുണ്ടെങ്കിൽ അത്ര വിഷയമല്ലാണ്ടായി, പക്ഷെ പിന്നെ പേടിയായത് ഇതാണ്. കാരണം ഡെലിവറി പറയുമ്പോ ഡെലിവറി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഇതായി. അപ്പൊ ഞാന് എന്നെക്കാളും ടെൻഷൻ എന്റെ അമ്മയ്ക്കായിരുന്നു. ഞാനും അമ്മയും പപ്പായും എല്ലാരും ഒരു 4 ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു ബി പി ആയിട്ട്. 3 ഡോക്ടർ പറഞ്ഞു പിന്നെ എന്തായാലും നാളേക്ക് എന്തായാലും ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ള കാറ്റൊക്കെ പോയി. അപ്പൊ ഇവർക്കൊക്കെ പേടിയായി. വാവയാണെങ്കിൽ എപ്പോഴേക്കും ഒരു മൂലയ്ക്ക് ഒതുങ്ങി വേദായിട്ട്. അപ്പൊ അമ്മയ്ക്ക് അപ്പൊ എന്റെ അമ്മയ്ക്ക് ബി പി കൂടി. ഇനി എനിക്ക് പ്രസവിക്കുമ്പോ ഞാൻ വേദന എടുക്കില്ല. അപ്പൊ എന്റെ അമ്മയ്ക്ക് ബി പി കൂടി. അപ്പൊ എല്ലാരും ബാഗ് പാടൊരു ബഹളം. അപ്പൊ ഡോക്ടർ ഞങ്ങള് ശരിക്കും പറയാ അമ്മയ്ക്ക് അവർക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഡോക്ടർ അവളെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, അപ്പൊ ഭയങ്കര ടെൻഷനാണ്, അങ്ങനെയായ ഓപ്പറേഷനൊക്കെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയായി. എന്നിട്ട് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു മോർണിംഗ് 5 ആകുമ്പോ ലാബ് റൂമിൽ വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ കയറ്റി, ഒരു 9 കഴിഞ്ഞപ്പോഴത്തേക്കും പെയിൻ വന്നു തുടങ്ങി. ആ ഒരു ടൈം വരെ ട്രിപ്പൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കി ആകുമ്പോഴേക്കും പെയിൻ വന്നു. പെയിൻ വന്നു കഴിഞ്ഞിട്ടൊരു 1 10 കൊച്ചു വന്നു. കൊച്ചിനെ കൈ കിട്ടി പ്രസവിച്ചു ബേബി ബോയ്. ഡോക്ടർ പറഞ്ഞു ബേബി ബോയ് ആന്ന് പറഞ്ഞു. അങ്ങനെ നീ മുതലേ കയ്യിലേക്ക് തന്നു. അപ്പൊ ഞങ്ങള് എന്താ പറയാ, എന്റെ അടുത്ത് കൊറേ പേര് പറയായിരുന്നു കേട്ടോ എനിക്ക് ആൺകുട്ടിയായിരിക്കും ആൺകുട്ടിയായിരിക്കും. അപ്പോഴൊന്നും എന്താണ് അതിന്റെ കൊള്ളുന്ന ഏതാ പ്രശ്നം. എന്നടുത്ത് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആൺകുട്ടിയായിരിക്കും, പക്ഷെ എനിക്ക് അപ്പ അറിയില്ലായിരുന്നു എന്താ ഇങ്ങനെ പറയുന്നത്. എനിക്ക് എല്ലാരും പറയും എന്റെ എന്താ പറയാ കുറച്ച് ആൾക്കാർ പറയാം നമുക്ക് പെൺകുട്ടിയാണ്. അതുപോലെ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുമ്പോ എല്ലാരും പറയും ചേച്ചിക്ക് പെൺകുട്ടിയാണെന്ന് തോന്നണേന്നൊക്കെ അല്ലെ. എല്ലാരും കൊറേ പേര് പറയാറ്. അപ്പൊ ഞങ്ങൾ വിചാരിക്കും അപ്പൊ ഇവർക്കൊക്കെ അറിയായിരിക്കും.
അപ്പൊ ഞങ്ങൾ വിചാരിക്കുവായിരുന്നു. ഞങ്ങളും വിചാരിച്ചു, എല്ലാരും പറയുമ്പോ ആ ചെലപ്പോ പെൺകുട്ടി ആയിരിക്കും അല്ലെ വാവെന്ന് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഞങ്ങള് ഈ രാമസേന എന്നുള്ള പേര് കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ ഞങ്ങൾ വിചാരിച്ചു വെച്ചത്. അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഓർത്തിന് പെൺകുട്ടി ആയിരിക്കുമോ, ദേവമേ പേരൊക്കെ കണ്ടുവച്ചു, നീ എന്ത് പേരിടും. പക്ഷെ എനിക്ക് എനിക്ക് പെൺകുട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, കാരണം എന്നെ പോലെ ഒരുക്കുന്നവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാന് ഞാനൊക്കെ പറയുമ്പോ ആ അപ്പൊ എന്റെ വീട്ടുകാർക്ക് പറഞ്ഞ ആൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം എന്റെ വീട്ടില് ഞാനും എന്റെ അനിയത്തിയും പെൺകുട്ടിയല്ല. അപ്പൊ ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ വീട്ടുകാർക്ക് ആൺകുട്ടി ഇല്ലല്ലോ. അപ്പൊ അവരെന്തായാലും അവർക്ക് ഇവനാണ് അവരുടെ ആരുടെ മോൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ. അപ്പൊ എന്തായാലും ദൈവം സഹായിച്ച ഒരു ആൺകുട്ടിയെ തന്നെ ദൈവം തന്നു. അപ്പൊ ഞങ്ങള് ഭയങ്കര എല്ലാരും ഭയങ്കര ഹാപ്പി. അപ്പൊ ഞാന് ഡോക്ടർ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ തന്നെ അപ്പൊ എല്ലാരും ചോദിച്ചു കേട്ടോ അവിടെ ചോദിച്ചു ഡോക്ടേഴ്സിനൊക്കെ ഈ പേര് ഭയങ്കര ഇഷ്ടമാവും, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നെയ്മാണല്ലോ എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അന്ന് തൊട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞു തുടങ്ങിയതാ. ഡെലിവറി കഴിഞ്ഞ് എന്താ പറയാ ഇവരിങ്ങനെ വന്നിട്ട് പേരൊക്കെ എഴുതിയിട്ട് വരുമല്ലോ. അപ്പൊ അവ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ സൈൻ ചെയ്യാനൊക്കെ വരുമ്പോ അവര് പറഞ്ഞു പേരിട്ടപ്പോ ആ എന്താ അങ്ങനെ വെച്ച് അപ്പൊ തൊട്ട് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും കണ്ടിന്യൂ ആയിരുന്നു. ഇപ്പൊ പിന്നെ കുറവുണ്ടല്ലേ, ഇപ്പൊ പറയുന്നല്ലോ. ഇപ്പൊ പിന്നെ എല്ലാരും പറയുമ്പോ തന്നെ ആ നല്ല ഗാംഭീര്യമുള്ള പേരാണോ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പോ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഡെലിവറി സ്റ്റോറി. ചെറിയ സ്റ്റോറിയാണ്, പക്ഷെ അത് അന്ന് ഭയങ്കര വലുതായിരുന്നു, ഇപ്പൊ പറയുമ്പോൾ ഭയങ്കര കോമഡിയാണ്. പക്ഷെ വൺ ട്രാജഡി ആയിരുന്നു. ഏറ്റവും വലിയ വിറ്റ് എന്ന് പറഞ്ഞു പക്ഷെ അതെനിക്ക് ഒരു വീട്ടിൽ ഫാമിലിയിൽ നിന്ന് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്തിരിക്കുക. പക്ഷെ എനിക്കറിയില്ലല്ലോ, ഞാൻ എന്റെ ആ ഒരു ദൈവനടുത്ത് ഞാൻ കുറെ വട്ടം പറഞ്ഞു, പക്ഷെ കരച്ചിലിന്റെ ഇതുകൊണ്ട് മനസ്സിലായില്ല. മറ്റേ ശ്രീനിവാസ് അഭിനയിക്കുന്നത് മോഹൻലാൽ പറയണ്ടേ സാധാരണ ഒന്നും കേട്ടായിരുന്നു കൂടി. അപ്പൊ ഞാന് അങ്ങനെ പറയുമ്പോ മനസ്സിലാവണ്ടേ, അതിന് വേണ്ടി ദേഷ്യം വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാ അപ്പൊ അതായിരുന്നു നമ്മുടെ സ്റ്റോറിയുടെ ഫസ്റ്റ് കോമഡി. അങ്ങനെ എന്തായാലും ദേവസ്വയച്ചൊരു ഉണ്ണിക്കുട്ടി ഞങ്ങളുടെ ലക്കിനാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു ടൈമില് കുഞ്ഞുനെ കിട്ടിയത്. കാരണം ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി 2 ഡേയ്സ് കഴിഞ്ഞപ്പോ തൊട്ട് കൊറോണ സീനായി തുടങ്ങി. അതുപോലെ തന്നെ കൊറോണയുടെ ലോക്ക്ഡൗൺ വന്നു, ഇവിടെ വന്ന് വീട്ടില് വന്ന് 1 വീക്ക് ആയപ്പോ തന്നെ കൊറോണയുടെ ലോക്ക്ഡൗൺ ആയി, മറ്റേ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നു. അപ്പൊ ആ ടൈമിലും ഞാനും ആണ് ഡെലിവറി ആയിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും പെട്ടെന്ന് ഇവന് വരാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കുട്ടി ഉണ്ടായിട്ട് കണ്ടിട്ട് പോയിട്ട് പിന്നെ വന്നപ്പോളാ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറ്റിയില്ല. പിന്നെ നിന്റെ കഥ പറയണു, നീ അറിയണ്ട. അപ്പൊ ഇവന് അപ്പൊ ശരിക്കും പറഞ്ഞ 1 മന്ത് കുട്ടീനെ വന്ന് കണ്ടിട്ടില്ല. ഞാൻ എന്നിട്ട് പിന്നെ ഞങ്ങള് പാസ് ഒക്കെ സെറ്റ് ആക്കി അങ്ങനെയാണ് വന്ന് കണ്ടത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ പഞ്ചതല്ലോ ഇവിടെ വന്നപ്പോ പിന്നെ അങ്ങോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥ. സത്യം പറഞ്ഞല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മൾ 2 ദിവസം കഴുകി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും 5 ദിവസം കണ്ടില്ലേ. അപ്പൊ ഇതിപ്പം കഴിഞ്ഞ വണ്ടി ഇവിടെ പണിയാൻ കൊടുത്തു, അതുകൊണ്ട് പിന്നെ കൊറേ സീനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കാണ്. ഇത്രയുള്ള നമ്മുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ സ്റ്റോറി എന്താ പറയാ, സിമ്പിൾ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. ഇതാണ് ഇതിനെ കൊണ്ട് വീഡിയോ ചെയ്യാത്തതിന്റെ മെയിൻ കാരണം. അപ്പൊ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്.
നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.